നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളികളെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് മുഖം കാണിക്കെങ്കിലും ചെയ്യണം എന്നുള്ള തരത്തിൽ. അപ്പം അത് പക്ഷെ ഇതുപോലെ സീരിയസ് ആയിട്ട് എടുത്തു പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഭൂരിഭാഗം പേരും ഒന്ന് സക്സസ്ഫുൾ ആവാണ്ട് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ അതിനുവേണ്ടി കളഞ്ഞ് അവസാനം ഒന്ന് ക്ലിക്കായി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിന് ഇങ്ങനെ ഒരു നീണ്ട ഒരു ജേണിയാണല്ലോ ഈ ഒരു ഒന്ന് ഇൻഡസ്ട്രിയിലേക്ക് എത്തുക എന്നുള്ളത്. എന്തൊക്കെയായിരിക്കും അങ്ങനെ ആ ഒരു സ്റ്റേജിൽ ആൾക്കാരെ ഒരു സപ്പോർട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡെഫിനറ്റ്ലി ഫാമിലി പോലുള്ള ഒരു സപ്പോർട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വരാം. ഒന്നാമത് ഇപ്പം നമുക്ക് ആദ്യം ഇതിലൂടെ ഫിനാൻഷ്യലി രക്ഷപ്പെടാവുന്നുള്ള സാധനം മനസ്സിൽ ആദ്യം ഉണ്ടെങ്കിൽ തന്നെ എനിക്കറിയാൻ വരാം എങ്ങനെ അതാവും. ഒന്ന് ഇതിനോടുള്ള കറക്റ്റ് പാഷൻ ഉണ്ട്, പിന്നെ നമ്മൾ എടുക്കുന്ന റൂട്ട്. കാരണം ഇപ്പം ഡയറക്റ്റ് ഇപ്പൊ ഡയറക്ഷൻ വേണ്ടി നടക്കുവാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ ആണെങ്കിലും നമ്മൾ ഇത് എഴുതുന്നു. ഇപ്പം എന്റെ ഞാൻ വന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് ഷോർട്ട് ഫിലിംസ് ചെയ്തു, സ്ക്രിപ്റ്റ് എഴുതി, പ്രൊഡ്യൂസറിനെ കൊണ്ട് സ്ക്രിപ്റ്റ് കാണിക്കുന്നു, ചെയ്ത വർക്ക് കാണിക്കുന്നു, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അത് എന്റെ ഒരു ഇതാണ്, അത് തന്നെ വേണമെന്നൊന്നുമില്ല. അല്ലാത്തവർക്ക് ഇപ്പം ഇതുപോലെ തന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാം. അപ്പൊ അത് രണ്ടും ചെയ്യാത്ത സിനിമ എടുത്ത് ഇഷ്ടം പോലെ ആൾക്കാർ പല ഞാൻ പറയുന്നത് നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുക, നമ്മൾ സക്സസ് ആകുമെന്ന് പറഞ്ഞുള്ള ഒരു വിശ്വാസമൊക്കെ മനസ്സിൽ ഉണ്ടായിട്ട് പോയാൽ ഉറപ്പായിട്ടും നടക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഇവർക്കൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പം സ്വാഭാവികമായിട്ട് ഇത്രയും നീണ്ട ഒരു കാലയളവിൽ നമ്മൾ ഇതിന്റെ പുറകെ നടക്കുമ്പോൾ നമുക്ക് മറ്റൊരു ജോലിക്ക് പോവുകയോ ഇൻകത്തിനോ സാധ്യത ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ അത് നമ്മൾ തന്നെ പറയണ്ട, അത് തരണം ചെയ്യുക തന്നെ വേണം. ഇപ്പൊ കുറെ പേർക്ക് അങ്ങനൊന്നും ഇല്ലാതെയുണ്ട്, പെട്ടെന്ന് നടക്കുക നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പൊ എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അങ്ങനെ ഒരു സബ്ജക്ട് ചൂസ് ചെയ്ത് അതൊക്കെ കാരണമാണ് അത്രയും നാളെടുത്തതൊക്കെ. അപ്പം ഒന്നിപ്പം എല്ലാരും ചിലപ്പോ വിട്ടുപോകുന്നത് ചിലപ്പം ഇത്രയും നാള് നടക്കുമ്പോൾ ഫിനാൻഷ്യലി ഇതില്ലാത്തതുകൊണ്ടും വീട്ടുകാരുടെ പ്രശ്നം അങ്ങനത്തെ ബാക്ക് ഔട്ട് ആകുന്ന കുറെ പേരുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒന്നും പറയാം, നമ്മൾ ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലപ്പം ഇങ്ങനൊക്കെ കുറച്ചൊരു ടഫ് ടൈം കാണും. പക്ഷെ ഞാൻ പറയുന്ന ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മളൊന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാന്നുള്ളത് അത്രയുള്ളൂ. കാരണം വെച്ചാൽ അത് മാത്രം, കാരണം വെച്ചാൽ നമ്മുടെ ഈ ഡ്രീം എന്ന് പറയുന്ന ജെന്യുവിൻ ആണ്, നമ്മൾ ഈ ട്രൈ ചെയ്യുന്ന ജെന്യുവിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. പക്ഷെ എനിക്കിവിടെ പേഴ്സണലി ഒരു തോട്ട് ഉള്ളത്, ഇപ്പം അധികം പേരും പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്, നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ അത് ഇപ്പം നമ്മൾ പറയുന്നത് പോലെ ഈ താല്പര്യം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് കഴിവില്ലാത്തവരും, ഞാനങ്ങനെ ആക്ഷേപിച്ച് പറയുന്നതല്ല, പക്ഷെ ആ ഒരു ക്വാളിറ്റിയോ സ്കില്ലോ ഇല്ലാത്ത ആൾക്കാർ പോലും ഇന്നല്ലെങ്കിൽ നാളെ നടക്കും എന്ന് പറഞ്ഞിട്ട് കുറെ നാളെ ഇതിനു വേണ്ടി കളഞ്ഞ് ലൈഫ് നഷ്ടപ്പെടുത്തുന്ന ആൾക്കാർ ഒരുപാടില്ലേ. കാരണം അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ ജെന്യൂനിറ്റി ഉണ്ട്. നമ്മളിപ്പൊ ഇതിലൂടെ അങ്ങനെ ആവണം, ഇങ്ങനെ അല്ലെങ്കിൽ ഇതങ്ങ് ആയി കളഞ്ഞേക്കാം. അങ്ങനെ ഇപ്പം ആദ്യം ഞാനും ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്നതിന് കുറച്ചാളുമാണ് ഈ ഷോർട്ട് ഫിലിംസിന്റെ ഇത് വന്നത്. ഞാൻ എടുത്തതിന് കുറച്ചാൾ ഇതിനിപ്പം കാണുന്ന എല്ലായിടത്തും ഷോർട്ട് ഫിലിംസ് ആയി. പക്ഷെ അതില് പകുതിയാണ് ചിലപ്പോൾ സീരിയസ് അല്ലാതെ നമുക്ക് മര്യാദക്കാം, അങ്ങനത്തെ ഒരു ലെവൽ. അപ്പൊ അതുപോലൊരു പാഷൻ ഇപ്പൊ സിനിമയിൽ നമ്മൾ സക്സസ് ആയവരുടെ സ്റ്റോറീസ് കണ്ടിട്ട് എന്നാ പിന്നെ അങ്ങ് ആയി കളഞ്ഞേക്കാം എന്നുള്ളൊരു സാധനം വന്നാൽ എനിക്കറിയാമല്ല എത്രത്തോളം. അപ്പം ചിലപ്പോ ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനല്ല, ചെയ്താലും ആ ഒരു ജെന്യൂനിറ്റിയുടെ കുറവുണ്ടെങ്കിൽ എത്ര നാൾ നിൽക്കുമെന്ന് എനിക്കറിയാൻ മാഡം. ഈവൻ ജെന്യൂനിറ്റി ഒക്കെ കൂടുതലും ഇപ്പം എനിക്ക് താല്പര്യമുണ്ട്, ഫിലിമിലെ ഒരു ഡയറക്ടർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പല ശ്രമങ്ങളും നടത്തി, ഒന്നും സക്സസ്ഫുൾ ആയില്ല. പക്ഷെ ഞാൻ ചുറ്റും നോക്കുമ്പം നിങ്ങളെ പോലുള്ള പലരും 5-8 വർഷങ്ങൾ ട്രൈ ചെയ്തിട്ട് അവസാനം സക്സസ്ഫുൾ ആയി മാറുന്നതാണ്. അപ്പം പക്ഷെ ചിലപ്പോൾ എന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയോ സ്കില്ലോ ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കും. അപ്പം എനിക്കത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനൊരു സൊല്യൂഷൻ ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മള് ഇതിപ്പം ഞാനിപ്പോ ജൂൺ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ 16 പേരുടെ അടുത്ത് പോയി, 17-ാമത് വിജയ് സാറിന്റെ അടുത്ത് പോകുന്ന ആ സമയത്ത് ഞാൻ വിചാരിച്ച ഇതോടെ ഇപ്പം സാറ് അപ്പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് മാറി അടുത്ത് എഴുതാമെന്ന് വിചാരിച്ചു. ഇപ്പൊ എന്റെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത് ഒരിക്കലും വിട്ടുകൊടുത്തില്ല. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ആരെയും അങ്ങനെ നടക്കുന്നുണ്ട്, നടക്കുന്നില്ല, മാക്സിമം ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ കാണും. അപ്പൊ അതിപ്പോ ആരുടെ അടുത്തേലും ചോദിക്കുകയോ അങ്ങനെ നമ്മൾ സ്വയം മനസ്സിലാക്കുകയും അങ്ങനെ കുറെ ഇത് ചെയ്ത് വീണ്ടും ട്രൈ ചെയ്യുക, അങ്ങനെ ഒരു ചോയ്സേ ഉള്ളൂ. ഇതാണ് ഇതിൽ എത്തിപ്പെടണമെന്ന് അത്ര ഇതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അത്ര നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ ഇപ്പം ഡയറക്ടേഴ്സ് ആയ ആൾക്കാർ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ അഹമ്മദ് ഒരു ഡയറക്ടർ ആയതുകൊണ്ട് ഈ ഒരു സ്ട്രഗിൾ ഫേസ് കഴിഞ്ഞെത്തിയതാണ്, അങ്ങനെയുള്ളവർ ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റും? അതായത് ഇപ്പം ചെയ്യണമെന്ന് ഞാൻ പറയുന്നതല്ല, ഇപ്പം എനിക്ക് ഇതുപോലെ ഒരു സ്റ്റോറി ഉണ്ട്. ഇപ്പം ഞാൻ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഒരു ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നുന്നു, പക്ഷേ ഇവൻ ഡയറക്ട്ലി പോലും മീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് എന്റെ ഒരു സ്റ്റോറി ഉണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ
അത് ഷെയർ ചെയ്ത് ഇതിനകത്തൊരു വാല്യൂ ഉണ്ടോ എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങളെ പോലുള്ള ടീമിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും, കാരണം വെച്ചാൽ ജൂൺ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം തീരുമാനിച്ച കാര്യം അടുത്ത സിനിമ എന്തായാലും നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതണം ആഗ്രഹം. പക്ഷെ ഞാനിപ്പോ എഴുതാൻ തുടങ്ങിയാൽ കുറെ ടൈം എടുക്കും, കാരണം ഞാനും ലിബിനും ജീവനും കൂടെ എഴുതി. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 1.5 വർഷം എടുത്തു അതേ തീർക്കാൻ. അപ്പൊ അത്രയും സമയം പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ കുറെ കഥകൾ കേട്ടോ, ഒരു 10-30 സ്ക്രിപ്റ്റുകൾ കേട്ടായിരുന്നു. അങ്ങനത്തെ കുറെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇപ്പം എല്ലാ ദിവസവും ഓരോ ഇങ്ങനെ കഥ കേൾക്കണമെന്ന് ആൾക്കാരൊന്നും മാക്സിമം നമ്മൾ വൺ ലൈൻസും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്യുന്നു. ഇപ്പം എന്റെ അടുത്ത പടത്തിന്റെ സ്ക്രിപ്റ്റും എന്റെ അടുത്ത് കഥ പറയാൻ വന്ന ആളുടെ എന്റെ പടമല്ല, അതുപോലെ തന്നെ അതെ പുള്ളി വേറെ ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് നടക്കാതിരുന്ന് ഇങ്ങനെ വേറൊരാളെ കേൾക്ക് അങ്ങനെ കറങ്ങി ഒരു കണക്ഷൻ ഒക്കെ വെച്ചാണ് പുള്ളി വന്നത്. എന്റെ അടുത്ത് വന്ന് ഒരു 10 മിനിറ്റ് നറേഷൻ ആണ് പുള്ളി ചെയ്ത്. എന്നിട്ട് ഞാൻ കുഞ്ഞിടത്തോട് വർക്ക് ചെയ്യുമ്പോൾ പുള്ളി ആ സമയത്ത് ഫുൾ സ്ക്രിപ്റ്റ് ആക്കി, അങ്ങനെയാണ് പടം ആണ് നമ്മൾ ചെയ്യാവുന്ന. അതായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നമ്മൾക്ക് ക്വാളിറ്റി ഉണ്ടോ തിരിച്ചറിയുകയായിരിക്കും ആദ്യം ചെയ്യേണ്ടത് ഉറപ്പായിട്ടും. കാരണം ആഷിക്കിനും എനിക്ക് തോന്നുന്നു അവനും ഡയറക്ഷൻ ഒക്കെ താല്പര്യം, റൈറ്റർ ഒരു ആഷിക്കുന്ന. അപ്പം അവൻ ആ സിനിമ ഡയറക്ട് ചെയ്യണമെന്നായിരുന്നു ആദ്യം ആഗ്രഹം. പിന്നെ അത് കഴിഞ്ഞവന് ഓക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്റെ ഈ സ്ക്രിപ്റ്റ് ആദ്യം സിനിമ എടുക്കണം, അത് കഴിഞ്ഞ് അതിലൂടെ വന്നു. അപ്പൊ അവൻ ചെയ്തത് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ ഞാൻ ജോയിച്ചേട്ടനെ കാണുന്നു, ബാക്കി എല്ലാം ശരിയാവുന്നു, എല്ലാം കറക്റ്റ് ഫ്ലോയിൽ എല്ലാം കറക്റ്റ് ആയിട്ട് എങ്ങനെ. അപ്പൊ അവൻ ഇൻഡിപെൻഡന്റ് റൈറ്റർ ആയിരുന്നു. അങ്ങനെ ഓരോ വഴി കാര്യങ്ങളും മനസ്സിലാവാൻ തുടങ്ങി. അപ്പോ ഉടൻ നെഗറ്റീവ് ആയിട്ടല്ല, ഒരുപാട് പേര് പുതിയ പുതിയ ഡയറക്ടേഴ്സ് ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. പക്ഷെ പലരും 1-2 സിനിമകൾ കഴിഞ്ഞിട്ട് അധികം സിനിമകൾ ഇല്ലാണ്ട് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസിൽ, ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സിനിമ ഡയറക്ഷൻ കഴിഞ്ഞാൽ സിനിമ അല്ലെങ്കിൽ മറ്റെന്തിലേക്കാണ് പൊതുവെ ആൾക്കാർക്ക് മാറാനുള്ളൊരു സ്കോപ്പ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഈവൻ മേ ബി എന്താ പറയാ പരസ്യത്തിലൊക്കെ ഉണ്ടാവാം. വെച്ചാൽ ഒരിക്കൽ സിനിമയിലേക്ക് വന്നതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തിലേക്ക് നമുക്ക് തിരിയാൻ പറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് ചോദിക്കാം. അഡ്വർടൈസ്മെന്റ് തന്നെയാണ് മെയിൻ, അങ്ങനത്തെ ഇതുണ്ട്, അതാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് പ്രധാനപ്പെട്ടത്. അപ്പൊ കറന്റ് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഫിലിമിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ നമ്മൾ തന്നെ അങ്ങനെ നോക്കിയിട്ടൊക്കെ ഉണ്ട്, സിനിമയുടെ കാര്യം നടക്കാതെ ഇങ്ങനെ ആയിട്ടും പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ. പക്ഷെ അത് അതൊരു വേറൊരു സ്കില്ലാണ്. അത് നമ്മള് സിനിമ ചെയ്യുന്നോണ്ടെന്ന് വെച്ചാൽ അത് ചെയ്യാൻ അങ്ങനെ മാത്രം, കാരണം അത് കുറെ കുറച്ചുള്ള ടൈമിൽ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അതിനൊരു സ്കില്ല് വേണം. നമ്മുടെ ആദ്യത്തെ ഈ ഒരു 5-8 സ്ട്രഗിളിന് ശേഷം ഡയറക്ടറായി മാറുന്ന മാറി കഴിഞ്ഞിട്ട്, അതായത് നമ്മളൊരു കരിയറിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു ഫിലിം ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരുടെ ഒരു നമ്മളെ കാണുന്ന രീതി ഒറ്റയടിക്ക് മാറിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര കോമഡി ആയിട്ടാ തോന്നുന്നത്. കാരണം നമുക്ക് ഇതിനു മുമ്പ്, കാരണം അത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടൂല, അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫേക്ക് ആയിട്ടൊക്കെ തോന്നും. ഇപ്പൊ നമുക്കറിയാം നമ്മള്, അതായത് ഇപ്പം ഇത് നമ്മുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നമ്മുടെ കൂടെ നിന്ന് കുറെ പേരുണ്ട്. അപ്പം അവരുടെ ഇത് എന്താ നമുക്കറിയാം. അത് കഴിഞ്ഞ് നമുക്ക് സക്സസ് ആയപ്പോ വന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ചിലപ്പോ അവര് വന്നേക്കുന്നതും ജെന്യുവൻ ആയിട്ട് തന്നെയായിരിക്കും, പക്ഷെ നമുക്കൊരു ചെറിയൊരു ഇത് വരും. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഉപദ്രവമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് പലപ്പോഴും ഒരു പാഷന്റെ പുറത്താണ് അധികം പേരും സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ ഈ വരുന്ന എല്ലാവർക്കും തന്നെ ഈവൻ നല്ലൊരു എന്താ പറയാ, ഇപ്പൊ ഡയറക്ടർ ആണെങ്കിൽ നല്ലൊരു മൂവി ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ആക്ടേഴ്സ് ആണെങ്കിൽ ഒരു നല്ല റോളിലേക്ക് എത്തി. പക്ഷെ ഇവർക്കൊക്കെ ആണെങ്കിലും ഒരു ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ അവരുടെ എഫേർട്ടിനനുസരിച്ചുള്ള ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇനിഷ്യൽ സ്റ്റേജസിൽ തന്നെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ആക്ടിംഗ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ആദ്യത്തെ പടത്തിലൊന്നും നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. ശരിക്കും പിന്നെ അങ്ങനെ നമുക്ക് അതൊരിക്കലും ഡിമാൻഡ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ കിട്ടുന്നവരും ഉണ്ട്, അങ്ങനത്തെ ഇതുണ്ട്. കാരണം ഇപ്പം അത് വെച്ച്, കാരണം മണി ആയിരിക്കത്തില്ല. ഇപ്പൊ ആക്ട് ചെയ്യാൻ വരുന്നവരെല്ലാം ഇപ്പൊ ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയക്കുന്നു. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ചെയ്യാൻ ചോദിക്കുന്നവരൊക്കെ നമ്മളോട് ചോദിക്കുന്നു, ഇപ്പം കുറെ മെസ്സേജസ് വരുന്നുണ്ട്, ഒരു രൂപ വേണ്ട, സെറ്റിൽ ഒന്ന് വന്നോട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കും. കൂടുതലും 90% അങ്ങനെയാണ്, ആരും പൈസ മോഹിച്ചല്ല വരുന്നത്. നമ്മള് ആദ്യം പറഞ്ഞതുപോലെ ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് പീരീഡിൽ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നുണ്ട്. ഉറപ്പായിട്ടും, കാരണം അതെന്തായാലും ഉണ്ട്. കാരണം നമുക്ക് ആ ഒരു സമയം കഥ പറഞ്ഞ് നടക്കുമ്പോഴൊക്കെ നമുക്ക് കുറെ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എങ്ങനെയും ഒരു സൊല്യൂഷൻ ഒക്കെ ഒന്നുമില്ല, അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ബ്രദറിന്റെ കടം മേടിക്കുക, ഇതാണ് സൊല്യൂഷൻ ഉദ്ദേശം. ഇങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിടിച്ചു നിന്ന് ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് നമുക്ക് അതിനുള്ള ഇത് കിട്ടും. കാരണം നമ്മൾ സക്സസ് ആയ ഈ പറയുന്ന മണി നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചോന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പേരിന് നമ്മളെ
സക്സസ്ഫുൾ ആയി. പക്ഷെ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവാൻ ചിലപ്പോൾ പിന്നെയും വർഷങ്ങൾ വേണ്ടി വരാനുള്ള സാധ്യത. നമ്മുടെ റൂട്ട് കറക്റ്റ് ആണ്, ഇപ്പം അടുത്ത മൂവിയും കറക്റ്റ് ആയിട്ട് പോകും, അങ്ങനത്തെ ഇതിലാണ് ഫ്ലോയിലാ പോകുന്നെങ്കിൽ അതിന് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേജില് അതായത് നമ്മള് ഈ മൂവി ആദ്യത്തെ മൂവി ചെയ്യുന്ന വരെയുള്ള സമയത്തും അതിനുശേഷവും മറ്റ് കാര്യങ്ങളെ പറ്റി അപ്ഡേറ്റഡ് ആവുന്നതിനകത്ത് നമ്മൾ എത്രത്തോളം ഒരു എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട്, എന്നുവെച്ചാൽ പുറമെ എന്തൊക്കെ സംഭവിക്കുന്നു അതിനാൽ അതും കൂടെ നമ്മൾ വലിയൊരു ഇൻപുട്ട് അതിനകത്ത് ഇടണമല്ലോ. എത്രത്തോളം അപ്ഡേറ്റഡ് ആവണം എന്നുള്ളത് ഫിലിമിനെ കുറിച്ചാണോ? അതെ അതെ, എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഫിലിം ആണെങ്കിലും നമ്മളിപ്പം 2010 ഞാൻ എഴുതിയ ഒരു സ്റ്റോറി ആണെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടുന്ന 18 ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആവുന്നില്ല. അപ്പൊ ചിലപ്പോൾ ഈ പറയുന്ന പുതിയ മൂവീസ് എല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയപ്പോ നെറ്റ്ഫ്ലിക്സും ആമസോണിലെ സീരീസ് കുറെ കാണുന്നുണ്ട്, ഇന്റർനാഷണൽ മൂവീസ് കാണുന്നുണ്ട്. ഇപ്പോഴാണ് കുറെയൊക്കെ കാണാൻ അവസരം കിട്ടിയത്, അങ്ങനെ കുറെ അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കുന്ന സബ്ജക്ട് ഇപ്പം അടുത്ത ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്തതിന്റെ അടുത്ത് ചെയ്യാൻ പോകുന്ന അതിന്റെയൊക്കെ ഒരു ചെറിയൊരു ഐഡിയ മനസ്സിലുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെയാ വേണ്ട, അതിനുള്ള റെഫറൻസ് അങ്ങനത്തെ, ഇപ്പം ഒരു ക്രൈം ആണെങ്കിൽ ആ ടൈപ്പ് ജോണർ പടങ്ങൾ കണ്ടിരിക്കുക, അങ്ങനത്തെ കുറെ റെഫറൻസ് പരിപാടി, അപ്ഡേഷൻ അങ്ങനത്തെ പരിപാടി എല്ലാം നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നു. അപ്പൊ ഈ നമ്മളുടെ മലയാളം ഇൻഡസ്ട്രിയും മറ്റു ഇൻഡസ്ട്രിയും ഒത്തിരി വ്യത്യാസമുണ്ട്. സോ ഇന്റർനാഷണൽ മൂവീസ് കാണുന്നത് നമ്മളുടെ ഇൻഡസ്ട്രിയില് ഒരു കരിയർ തുടങ്ങാൻ നിൽക്കുന്നവർക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്, അവർക്ക് എന്താണ് അതിൽ നിന്നൊരു ഇൻപുട്ട് കിട്ടുന്നത്? ഇപ്പൊ നമുക്ക് ഇപ്പം ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ജൂൺ അടിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന നമ്മളിപ്പോ പറഞ്ഞു കേട്ട ഫേമസ് മൂവീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കൊടുക്കാൻ ഇതേ പ്രശ്നം കാരണമാണ്, കാരണം അവിടുത്തെ ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളുടെ കഥകളൊക്കെ ഞാൻ ഇവിടെ കണ്ട എനിക്കൊന്നും അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണത്തില്ല. പക്ഷെ ആക്ച്വലി അത് പറയുന്ന പൊട്ടത്തരമാണ്, നമ്മൾ അതെല്ലാം കാണണം. കുറെ ഭയങ്കര ക്വാളിറ്റി ഇഷ്ടം പോലെ വർക്കൊക്കെ ഉണ്ട്, ഇപ്പോഴാണ് കുറെ ഒക്കെ കാണാൻ തുടങ്ങിയത്. അപ്പൊ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം കൺസെപ്റ്റും തീമും ഒക്കെ ഭയങ്കര നല്ല കുറെ ഇതുണ്ട്. അപ്പൊ അവരെടുക്കുന്ന രീതി, ഇമോഷൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മളിപ്പം ഓരോരുത്തർ പഠിക്കുന്ന രീതി ഓരോ ഇതാണ്. ഞാൻ കാണുന്ന ആഴ്ചപ്പാടിലല്ല എല്ലാവരും കാണുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഒരു സാധനമുണ്ട്, നമുക്ക് ഏത് സീൻ ഇപ്പൊ ഹൈ തരും ഒന്നും അറിയത്തില്ല. അപ്പൊ ആ ഒരു ഫ്ലോ ഉണ്ട്. അപ്പൊ അതെന്തായാലും നോട്ട് ചെയ്യുന്നത് മനസ്സിലും എല്ലാവരും. ചിലപ്പം ചില ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു സബ്ജക്ട് കണ്ടിട്ട് ചിലപ്പോ അങ്ങനെ ഒരു സാധനം തന്നെ ചെയ്യണമെന്ന് നോക്കിയാൽ ചിലപ്പോൾ മലയാളത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റത്തില്ല, ഭയങ്കര പാടായിരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റക്കിന് ആവില്ല ഒരിക്കലും. നമുക്ക് ആ ഒരു സാധനം അതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുക, നമ്മള് ഇനി ചെയ്യാൻ പോകുന്ന പടത്തില് ചിലപ്പോ ഒരു ഷോട്ടോ ഒരു സീനോ ഒക്കെ ആയിരിക്കും അതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നു അങ്ങനെയൊക്കെ. അപ്പൊ ശരിക്കും ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇതൊക്കെ ആയിട്ട് ആഗ്രഹമായിട്ട് നടക്കുന്നവർക്ക് ചെയ്യേണ്ട, അതായത് ഇപ്പോഴേ ചെയ്തു തുടങ്ങേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഉറപ്പായിട്ടും മൂവീസ് കണ്ടു, ഇന്റർനാഷണൽ മൂവീസ് തന്നെ കാണുക, നാഷണൽ നമ്മുടെ റീജിയണൽ പടങ്ങൾ എല്ലാം കാണുക. നമ്മുടെ ക്വാളിറ്റി അടിപൊളിയാണ്, കാരണം മലയാളം തമിഴും കുറെ സിനിമകളുണ്ട്, അതെല്ലാം അത്യാവശ്യം കാണുക എന്നുള്ളത് തന്നെയാണ്.